ചൈനയുടെ മാസ്കിനെതിരെ വീണ്ടും പരാതിയുമായി മറ്റൊരു രാജ്യം ഇപ്പോൾ ഫിൻലൻഡാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഫിൻലൻഡിലേക്ക് ചൈന കൊടുത്തയച്ച ഏകദേശം 2,000,000 മാസ്കുകൾ അവയെന്നും ഉപയോഗശൂന്യമായ മാസ്കുകളാണെന്നും മതിയായ രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത അല്ലെങ്കിൽ അത് അണുക്കളെ ചെറുക്കാൻ കഴിയുന്ന ക്വാളിറ്റിയുള്ള മാസ്കുകളല്ലെന്നുമൊക്കെയാണ് ഇപ്പോൾ ഫിൻലൻഡ് ആരോപിക്കുന്നത്. ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മാസ്കുകൾ ആശുപത്രികളിലെ ഉപയോഗത്തിന് യോഗ്യമല്ലെന്ന് ഫിൻലൻഡ്. ചൊവ്വാഴ്ച ചൈനയിലെ ഹുവാങ്ഷോവിൽ നിന്നും 2,000,000 സർജിക്കൽ മാസ്കുകളും 2,30,000 റെസ്പിറേറ്റർ മാസ്കുകളും വിമാനമാർഗം ഹെൽസിങ്കിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ ഈ മാസ്കുകൾ ആശുപത്രി അന്തരീക്ഷത്തിൽ കൊറോണ വൈറസുകളെ ചെറുക്കാൻ ഉപകരിക്കില്ലെന്ന് ഫിൻലൻഡ് സർക്കാർ വ്യക്തമാക്കി. അതേസമയം ഈ മാസ്കുകൾ വീടുകളിലും മറ്റും ഉപയോഗിക്കാമെന്നും സർക്കാർ വ്യക്തമാക്കി. ചൈനയിൽ നിന്നും ഇത്തരത്തിൽ കൊറോണ പ്രതിരോധ വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചൈനീസ് ഫേസ് മാസ്കുകൾ അങ്ങേയറ്റം കുഴപ്പം നിറഞ്ഞതാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സ്പെയിൻ, നെതർലാൻഡ്സ്, തുർക്കി, ഓസ്ട്രേലിയ രാജ്യങ്ങൾ ചൈനയിൽ നിന്നും വാങ്ങിയ ഫേസ് മാസ്കുകൾ തിരികെ അയച്ചിരുന്നു. ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുമ്പോൾ 2 തവണ പരിശോധിക്കണമെന്നും ഈ രാജ്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ചൈനയിൽ COVID-19 വൈറസിന്റെ 2 വ്യാപനം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഹോങ്കോങ്ങിലെ ശാസ്ത്രജ്ഞരാണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. COVID-19 വൈറസ് 1 നാശം വിതച്ച വുഹാൻ ചൈന തുറന്നു കൊടുത്തതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. ബെയ്ജിംഗ്, ഷാങ്ഹായ്, ഷെൻസൺ, വാൻചു തുടങ്ങിയ നഗരങ്ങളിൽ ഘട്ടംഘട്ടമായി മാത്രം ലോക്ഡൌൺ പിൻവലിച്ചാൽ മതിയെന്നാണ് ശാസ്ത്രജ്ഞനായ ജോസഫ് വ്യക്തമാക്കുന്നത്. ചൈനയിൽ വൈറസിന്റെ വ്യാപനത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവ അടച്ചതുകൊണ്ടും യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ടുമാണ്. ഇത് പെട്ടെന്ന് പിൻവലിക്കുന്നത് കോവിഡിന്റെ 2 വ്യാപനത്തിനിടയാക്കും. വികസിത രാജ്യങ്ങൾ കോവിഡ് ബാധ കുറച്ചുകൊണ്ട് ഘട്ടംഘട്ടമായി മാത്രമേ നിയന്ത്രണങ്ങൾ പിൻവലിക്കാവൂ എന്നും ജോസഫ് പറയുന്നു. ലോകത്ത് കോവിഡ് മരണം 88,000 കടന്നു. രോഗബാധിതരുടെ എണ്ണം 15,000 പിന്നിട്ടു. 329,684 പേർക്ക് രോഗം ഭേദമായി. ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് അമേരിക്കയിലാണ്. 427,346 പേരാണ് ഇവിടെ രോഗബാധയേറ്റ നിരീക്ഷണത്തിൽ കഴിയുന്നത്. മരണനിരക്കിലും അമേരിക്ക തന്നെയാണ് മുന്നിൽ. 24 മണിക്കൂറിനിടെ മാത്രം 1,837 പേർ മരിച്ചു. മരിച്ചവരിൽ 3 മലയാളികളും ഉൾപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം 60,000+ പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. ബ്രിട്ടനിൽ 24 മണിക്കൂറിനിടെ 938 പേർ മരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 7,097. ഇറ്റലിയിൽ കോവിഡ് മരണം 17,669. 24 മണിക്കൂറിനിടെ 542 പേരാണ് മരിച്ചത്. 139,422 പേർക്കാണ് ഇറ്റലിയിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം കോവിഡ് വൈറസ് താണ്ഡവമാടിയ ചൈനയിലെ ഹുബൈ പ്രവിശ്യയിലെ തലസ്ഥാനമായ വുഹാൻ കഴിഞ്ഞ ദിവസം പൂർണ്ണമായും തുറന്നു കൊടുത്തിരുന്നു. തലസ്ഥാനമായ ബെയ്ജിംഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ചൈന നിയന്ത്രണങ്ങൾ പിൻവലിക്കാനുള്ള ഒരുക്കത്തിലാണ്.